Hi Assalamu alaikum, welcome back to my YouTube channel. ഇന്ന് ഞാനൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളൊന്ന് ബീച്ച് വരെ പോയായിരുന്നു എപ്പോഴും അജ്മാൻ ഷാർജ ആ ഒരു കോർണിഷ് ആ ബീച്ചിലാണ് പോകുന്നത് ഈ പ്രാവശ്യം ഒന്ന് മാറ്റി ഷാർജ അൽക്കാൻ ബീച്ചിലേക്കാണ് പോയത് അവിടെ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു എനിക്ക് ഇക്കാര്യക്കും കൂടി ഇരുപത് തറംസായി മക്കൾക്ക് ഫ്രീ ആയിരുന്നു അവിടെ ആദ്യം തന്നെ മൂന്നെടുത്തായിട്ട് ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടിയിട്ടിട്ടുണ്ട് മക്കൾ അത് കണ്ടപ്പോൾ തന്നെ ആദ്യം ഓടി ആ ഊഞ്ഞാലിൽ പോയി ഒന്ന് ആടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് വെള്ളത്തിക്കളിയായിരുന്നു അവരുടെ ഡ്രസ്സും ഒക്കെ നനഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ബീച്ചിൻ്റെ പ്രത്യേകത അവിടെ തന്നെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോയ്സിനും ഗേൾസിനും ഒക്കെ സെപ്പറേറ്റ് തന്നെ ചേഞ്ചിങ് റൂമുകളുണ്ട് അപ്പോൾ നമ്മൾ ഒരു ജോടി ഡ്രസ്സൊക്കെ കൈ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇങ്ങനെ വെള്ളത്തിലിറക്കി കളിക്കുമ്പം നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഇവർക്ക് കളിയായിരുന്നു വെള്ളത്തിലും മണ്ണിലും ഒക്കെ പിള്ളേർക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം പനിയായിരുന്നു കുറേ നാളുകൊണ്ട് അപ്പോൾ ആ പനി കഴിഞ്ഞിട്ട് ആ പനിയുടെ പേര് ഞങ്ങൾ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ല അങ്ങനെ പനി ഇപ്പം മാറിയിട്ട് ഇവിടെ തണുപ്പും തുടങ്ങി അതുകൊണ്ട് തന്നെ ബീച്ചിൽ അങ്ങനെ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും പനി വരാൻ സാധ്യതയുണ്ട് എന്നാലും പിള്ളാരും പറഞ്ഞു ഞാൻ എനിക്കാണേ പണ്ടോട്ടേ തേ ബീച്ചിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും പറഞ്ഞു നമുക്കൊന്ന് ബീച്ചിൽ പോകാം തിരുനാളായില്ലേ പോയിട്ട് പനിയായപ്പോൾ പോയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോകാം എന്ന് കരുതി പോയതാണ് പക്ഷേ അവിടെ ചെന്ന് ഇവർ ഫുള്ള് വെള്ളത്തിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നല്ല തണുപ്പാണ് യു എയിൽ ആ തണുപ്പ് കൊണ്ടിട്ട് ലാസ്റ്റ് വിറച്ച് പിറച്ച് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കോട്ടൊക്കെ ഇട്ടാണ് തിരിച്ച് വന്നത് അങ്ങോട്ട് ഇപ്പോൾ കോട്ടക്കിട്ടൊണ്ട് പോയതാ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി അവരതെല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് വെള്ളത്തി കളിച്ചത് അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു പിന്നെ ആ മണ്ണിൽ ഒക്കെ ഇരുന്ന് കുറേ നേരം കളിച്ചു പക്ഷേ ഇവിടുത്തെ ആ മണ്ണിനും ഒക്കെ നല്ല തെളിഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ പോലെ തെളിഞ്ഞു കിടക്കുമായിരുന്നു വെള്ളം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു മണ്ണും അതും ഒക്കെ നല്ലതായിരുന്നു നമുക്ക് കാണാനും ഒക്കെ പറ്റും പിന്നെ സൂര്യാസ്തമയ സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നായിരുന്നു ആറര വരെ നിന്ന് അങ്ങനെ സൂര്യാസ്തമയമൊക്കെ കാണാനും പറ്റി ഞങ്ങൾ പോയതൊരു നാലര നാല് മുക്കാലൊക്കെ ആയപ്പോഴായിരുന്നു ആറര വരെ അവിടെ പിള്ളേർ ഈ വെള്ളത്തിലും പിന്നെ അവിടെ കുറച്ച് ഈ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ലൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിനകത്തൊക്കെ കളിച്ച് അവര് വെള്ളത്തിലും മണ്ണിലും പിന്നെ ആ സ്ലൈഡിനകത്തും ഒക്കെ കളിച്ചപ്പോഴത്തേക്ക് നേരം പോയത് സത്യത്തി അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ നേരം പോയി പക്ഷെ നല്ല അടിപൊളിയായിട്ട് മക്കള് എൻജോയ് ചെയ്ത് ഇപ്പൊ തന്നെ അവര് പറയുന്നത് ഇനിയും അവിടെ പോകണം നല്ല കളിച്ചത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിള്ളേർ ഇങ്ങനെ വെള്ളത്തിൽ കയറി കളിക്കുമ്പോഴും ഒക്കെ മറ്റു കുട്ടികളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നല്ല വിജനമായിട്ട് കിടക്കുകയെന്ന് പറയാനും പറ്റത്തില്ല പക്ഷെ ഒരുപാട് റഷും അല്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട് പിള്ളേർക്കും എൻജോയ് ചെയ്യാൻ പറ്റും നമുക്കും അവിടെ ഇരിക്കാൻ കാരണം ആരുമില്ല ഫാമിലിയായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു അവിടെ തന്നെ സൈഡിൽ ഇങ്ങനെ പാറയൊക്കെ ഇട്ടിട്ട് ഈ പാറയുടെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇങ്ങനെ ബീച്ചാണ് പക്ഷെ അത് ഈ അൽക്കാൻ ബീച്ച് തന്നെ വേറൊരു ഒരു പോർഷനാണ് അത് അവിടോട്ട് നമുക്ക് കടക്കാൻ പറ്റത്തില്ല ഈ എൻട്രി കൂടി ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ പാറയ്ക്ക് അപ്പുറത്തോട്ട് നമുക്ക് എൻട്രി ചെയ്ത് പോകാൻ പറ്റത്തില്ല അവിടെ വേറെ വഴി കൂടി തോന്നുന്നു അവിടെ വരുന്നത് അവിടെയും കുറേ കാറുകളും പിന്നെ ആൾക്കാരും ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടം വരെ പറ്റത്തുള്ളൂ അൽക്കാൻ ബീച്ചിൻ്റെ എൻട്രൻസിൽ കൂടി പോയാൽ ഇവിടം വരെ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ മക്കൾ ഈ പാറയിലൊക്കെ കയറി നിന്ന് ആ സൂര്യാസ്തമിക്കുന്നതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവരവിടെ നിന്ന് എന്തൊക്കെയോ ഡാൻസോ ഒക്കെ കളിക്കുമായിരുന്നു പിന്നീട് എന്ത് സൂര്യ അസ്തമിക്കുന്ന കണ്ടിട്ടാണ് പിന്നെ ആ ഒരു ഭാഗത്തു നിന്ന് ഇപ്പുറത്തോട്ട് വീണ്ടും വന്നത് അവിടെ ആ ഊഞ്ഞാൽ ഇട്ടേക്കുന്നിടത്താണ് നമ്മൾ തുടക്കത്തിൽ കയറി ചെല്ലുന്നത് ഇത് അതിൻ്റെ ലാസ്റ്റ് പോർഷനുമാണ് പിന്നീട് നമ്മൾ പാർക്കിനകത്തോട്ടാണ് പോയത് പാർക്ക് എന്ന് വെച്ചാൽ ഒരുപാട് സ്ലൈഡും കാര്യങ്ങളും ഒന്നുമില്ല എന്നാലും കുറച്ച് സ്ലൈഡും ഇങ്ങനെ കയറി കളിക്കാൻ പറ്റിയ ആ ഒരു ഏണി പോലുള്ള ആ സംഭവവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഈ പ്രതിമകൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ കൊള്ളാം നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ മോൾ മോളിതിനകത്തൊക്കെ കയറി കളിച്ചു ഇളയാൾ സ്ലൈഡിനകത്തും ഒക്കെയാണ് കളിച്ചത് ഈ വള്ളം പോലെയൊക്കെയാണ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നത് ഈ പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്ന തൊഴിലിനെ പറ്റിയൊക്കെയാണ് കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ അതൊക്കെ കണ്ടു ഈ ഒരു ഇതിലൊക്കെ കയറി ഇരുന്ന് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളായിരുന്നു അങ്ങനെ അതിനകത്തൊക്കെ കയറി പിന്നെ മൂത്താളാണെങ്കിൽ ഈ നെറ്റിനകത്തൊക്കെ കയറി മണ്ടയ്ക്ക് വരെ കയറിയൊക്കെ ചെയ്തായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്ലൈഡിനകത്താണ് അവർ തോനെയും കളിച്ച് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതാണ് മ്യൂസിക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഇത്രയും നേരം വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം പിന്നെ ഞാൻ ഇങ്ങനെ മ്യൂസിക്ക് ഒന്നും കൊടുക്കാതെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റും ചെയ്യണം എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്